الحمد لله رب العالمين، اللهم صل على محمد وعلى آل محمد. നമുക്ക് സൂറത്തുൽ മാഇദയിലെ 49-ാമത്തെ ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. وأن يحكم بينهم بما أنزل الله ولا تتبع أهواءهم واحذرهم أن يفتنوك عن بعد ما أنزل الله إليك فإن تولوا فاعلم أنما يريد الله أن يصيبهم ببعض ذنوبهم وإن كثيرا من الناس لفاسقون وأن يحكم بينهم അവർക്കിടയിൽ താങ്കൾ വിധി കൽപ്പിക്കുകയും ചെയ്യുക. ബിമ അൻസൽ അല്ലാഹ്, അല്ലാഹു ഇറക്കിയതുകൊണ്ട്. വലാ തത്തബിഉ അഹ്വാഅഹും, അവരുടെ താൽപര്യങ്ങൾക്ക് വഴങ്ങരുത്, അവരുടെ ഇച്ഛകളെ പിന്തുടരരുത്. വഹദർഹും, താങ്കൾ ജാഗ്രത കാണിക്കണം. അയ്യഫ്തിനൂക്ക, അവർ താങ്കളെ ഫിത്തനയിലാക്കുമെന്നതിനെ, കുഴപ്പത്തിലാക്കുമെന്നതിനെ. അൻബാലിമ അൻസൽ അല്ലാഹു, അല്ലാഹു അവതരിപ്പിച്ചിട്ടുള്ള ചിലതിൽ നിന്നും, അല്ലെങ്കിൽ ചിലതിനെ വിട്ട് താങ്കളെ കുഴപ്പത്തിലാക്കും എന്നതിൽ താങ്കൾ ജാഗ്രത കാണിക്കണം. ഫഇൻ തവല്ലവ്, അവർ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ, ഫഇലം, താങ്കൾ അറിയണം, അന്നമാ യുരീദുല്ലാഹു, അല്ലാഹു ഉദ്ദേശിക്കുന്നു, അന് യുസീബഹും, അവരെ ആപത്തിലകപ്പെടുത്തണം എന്ന്. ബി ബഅലി ദുനൂബിഹിം, അവരുടെ ചില കുറ്റങ്ങൾ കൊണ്ട്. വ ഇന്ന കസീറ മിനന്നാസി, ജനങ്ങളിൽ അധിക പേരും, ല ഫാസിഖൂൻ, പാപ്പികൾ തന്നെയാകുന്നു. ഒന്നുകൂടെ അർത്ഥം പറയാം. വ അന് യഹ്കും ബൈനഹും, അവർക്കിടയിൽ താങ്കൾ വിധി കൽപ്പിക്കുകയും ചെയ്യണം എന്ന നിർദ്ദേശത്തോടു കൂടിയാണ് ഖുർആനിനെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് സൂചന. മുൻ വാക്യത്തിലേക്ക് ചേർത്തിട്ടാണ് വ വ അനിഹക്കും, അനിഹക്കും താങ്കൾ വിധി പറയണം. വ അനിഹക്കും, താങ്കൾ വിധി പറയുകയും വേണം. ബൈനഹും, അവർക്കിടയിൽ. ബിമ അൻസൽ അല്ലാഹു, അല്ലാഹു അവതരിപ്പിച്ചതനുസരിച്ച്. വലാ തത്തബിഉ, താങ്കൾ പിന്തുടരാൻ പാടില്ല, അല്ലെങ്കിൽ താങ്കൾ വഴങ്ങരുത്. അഹ്വാഅഹും, അവരുടെ ഇഷ്ടങ്ങൾക്ക്, അവരുടെ താല്പര്യങ്ങൾക്ക്, അല്ലെങ്കിൽ അവരുടെ ഇച്ഛകൾക്ക്. വഹദർഹും, താങ്കൾ ജാഗ്രത കാണിക്കണം. അയ് യഫ്തിനൂക്ക, അവർ താങ്കളെ കുഴപ്പത്തെ അകപ്പെടുത്തുന്നതിനെ. അയ് ബാലിമ അൻസൽ അല്ലാഹു, അല്ലാഹു അവതരിപ്പിച്ച ചിലതിനെ വിട്ട് താങ്കളെ കുഴപ്പത്തിൽ അകപ്പെടുത്താൻ അവർ ശ്രമിക്കുമെന്നതിൽ താങ്കൾ ജാഗ്രതയുള്ളവനാകണം. ഫഇൻ തവല്ലവ്, അവർ പിന്തിരിയുകയാണെങ്കിൽ, ഫഇലം, താങ്കൾ അറിയുക, അന്നമാ യുരീദുല്ലാഹു അൻ യുസീബഹും ബിബഅലി ദുനൂബിഹിം, അവരുടെ ചില പാപങ്ങൾ കൊണ്ട് അല്ലാഹു അവർക്ക് ആപത്തണക്കണം എന്നുദ്ദേശിക്കുന്നുണ്ട്. വ ഇന്ന കസീറ മിനന്നാസി ലഫാസിഖൂൻ, ജനങ്ങളിൽ അധിക പേരും പാപ്പികൾ തന്നെയാകുന്നു. ഏകദേശ പരിഭാഷയാണ് ഇങ്ങനെ. ഇൻഷാല്ലാ നമുക്ക് ചെറിയ വിധത്തിലൊന്ന് വിശദീകരിക്കാം. എൻ്റെ അടുത്ത് ഞാൻ പലപ്പോഴും മുമ്പൊക്കെ പറയാറുണ്ടായിരുന്നു, ഈ ഖുർആൻ പഠനം എന്ന് പറയുന്നത്, ഖുർആൻ പഠനത്തിന് രണ്ട് ഭാഗമുണ്ട്, രണ്ട് ഭാഗമുണ്ട്. ഒന്നത് വായിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്, അത് ഓതാൻ പഠിക്കുക. വളരെ പ്രധാനപ്പെട്ട തന്നെയാണ് ഖുർആൻ, തെറ്റുകൂടാതെ ഓതാൻ പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതോടൊപ്പം അതിൻ്റെ മറ്റൊരു ഭാഗമാണ് ഖുർആനിൻ്റെ ആശയം മനസ്സിലാക്കുക എന്നത്. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഒന്നാം ഭാഗത്തിന് വലിയ പ്രാധാന്യം നമ്മൾ കൊടുത്തു, രണ്ടാം ഭാഗത്തെ പറ്റ അവഗണിക്കുകയും ചെയ്തു. നമ്മൾ സ്കൂളിൽ നിന്ന് ഇംഗ്ലീഷ് പഠിക്കുക എന്നൊക്കെ ഉദാഹരണമായിട്ട്, ഏറ്റവും പ്രധാനപ്പെട്ട വായിക്കാൻ പഠിക്കുക, അതിൻ്റെ കൂടെ തന്നെ ഉള്ളതല്ലേ, അതിൻ്റെ ആശയം പഠിക്കുക, അതിൻ്റെ അർത്ഥം പഠിക്കുക എന്നുള്ളതിൻ്റെ കൂടെ തന്നെ വരേണ്ടതല്ലേ.
അതിൻ്റെ അക്ഷരം പഠിച്ചിട്ട് വായിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിച്ചോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സ്കൂളിലെ അധ്യാപകൻ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് രക്ഷിതാവ് നീ ഇംഗ്ലീഷ് പഠിച്ചോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വായിക്കാൻ പഠിച്ചോന്നാണോ? അതോ വായിക്കാൻ പഠിക്കുന്നതിൻ്റെ കൂടെ അതിൻ്റെ ആശയം എന്താണ്? ആ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് മനസ്സിലായോ എന്നല്ലേ അതിൻ്റെ അർത്ഥം? ചോദ്യം മനസ്സിലായോ വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം? ചോദ്യം വായിക്കാൻ മനസ്സിലായോ എന്നാണോ? ആണോ? അല്ല. ആ ചോദ്യത്തിലൂടെ എന്താണ് ചോദ്യകർത്താവ് അല്ലെങ്കിൽ സർക്കാർ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലായോ എന്നാണോ അതിൻ്റെ അർത്ഥം? എന്നെ ഖുർആൻ മനസ്സിലായോ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഓതാൻ മനസ്സിലായോ എന്നല്ല, അതിൻ്റെ ആശയങ്ങൾ മനസ്സിലായോ എന്നുകൂടി അത് വായിക്കാൻ പഠിക്കുന്ന അത്ര തന്നെ അല്ല, അതിലേറെ പ്രാധാന്യത്തോടുകൂടി ഉൾക്കൊള്ളേണ്ട ഒരു വസ്തുത യഥാർത്ഥത്തിൽ നമ്മുടെ മുസ്ലിം സമുദായം അവഗണിച്ചിട്ടുണ്ട്. വളരെ വേദനാജനകമാണ് കാര്യം. നിങ്ങൾ സ്വകാര്യമായി നമ്മുടെ സാധാരണക്കാരായ മുസ്ലിങ്ങളോടൊന്ന് അന്വേഷിച്ച് നോക്കും. എനിക്ക് എന്നോടൊരു സഹോദരൻ പറഞ്ഞു, നിങ്ങൾ ഇനി അൽബക്കർ എവിടെയെങ്കിലും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇന്നൊന്ന് അറിയിക്കണം. കാരണം എന്താ? പശുവിനെ കുറിച്ച് പഠിപ്പിക്കുന്നൊരു സുഹൃത്താണുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്ക് എത്രയാണ് നമ്മളെ മുസ്ലിം സമുദായത്തിൻ്റെ അജ്ഞത. പശുവിനെ കുറിച്ച് പറയുന്ന സുഹൃത്താണ് അൽബക്കർ. അൽബക്കർ പറഞ്ഞാൽ പശു അല്ലേ? അപ്പോൾ അംഗഭൂത്ത് പറഞ്ഞ എട്ടുകാലിനെ കുറിച്ചുള്ള പാഠം എന്ന് മനസ്സിലാക്കണം. അൽ ഫീലു സൂറത്തുൽ ഫീൽ എന്ന ആനനെ കുറിച്ച് പഠിപ്പിക്കുക. യഥാർത്ഥത്തിൽ ആ സംഭവം വിവരിച്ചുകൊണ്ട് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണല്ലോ. ഇതാണ് നമ്മൾ സങ്കടമാണ്. ഇതൊക്കെ ആലോചിച്ചാലേ. അപ്പം ഞാൻ പറയുന്നത് പ്രിയമുള്ളവരെ, ഈ ഖുർആനിൽ വ്യത്യസ്ത തരത്തിലുള്ള സൂക്തങ്ങളുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ ഖുർആനു മഖ്ദുബത്തുള്ള, അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള സദ്യയാണ് ഖുർആൻ. ഫഖ്ബലു മഖ്ദുബത്തഹു മസ്തഫായത്തും, കഴിയുന്നത്ര നിങ്ങളതിനെ ഉൾക്കൊള്ളണം, സ്വീകരിക്കണം. എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സദ്യയിൽ വ്യത്യസ്തങ്ങളായ രുചികളുള്ള വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾ നിർവഹിക്കുന്ന ഭക്ഷണ വസ്തുക്കൾ ഉണ്ടാവും എന്ന മാതിരി വ്യത്യസ്ത തരത്തിൽ മനുഷ്യൻ്റെ ബുദ്ധിയെ ചിന്തയെ സ്വാധീനിക്കുന്ന സൂക്തങ്ങളാണ് ഖുർആനിലുള്ളത്. അത് നിങ്ങൾ പരമാവധി സ്വീകരിക്കണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എല്ലാ ആയത്തും ഒരേ മാതിരിയല്ല നമ്മൾ സമീപിക്കേണ്ടത്. ചിലത് ഓതുമ്പോൾ നമുക്ക് പേടി ഉണ്ടാകണം. അത് എപ്പോഴാണ് പേടി? പരലോകത്തെക്കുറിച്ച് പറയുമ്പോൾ, നരകത്തെക്കുറിച്ച് പറയുമ്പോൾ, മുനാഫിത്തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, ശിക്ഷയുടെ കാഠിന്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പേടിക്കണം. സത്യവിശ്വാസത്തെ സംബന്ധിച്ച് പറയുമ്പോൾ, സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും കൊതിക്കുകയുമാണ്. ഇങ്ങനെ ഓരോ ചിലപ്പോൾ തസ്ബീഹ് യുസബ്ബിഹുല്ലാഹി മാ ഫിസ് സമാവാതി വമാ, അവിടെ എന്താ നമ്മൾ തസ്ബീഹാണ്. ആ തസ്ബീഹിനെ സംബന്ധിച്ച് നമുക്ക് ഓർമ്മയുണ്ടാകണം, സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ കഴിയണം. ചിലപ്പോൾ നമ്മൾ സുജൂദ് ചെയ്യും, അവിടെ നിന്ന് സുജൂദ ഉണ്ടാവുക. ചിലപ്പോൾ നമ്മൾ കുറച്ച് നേരം ആലോചിച്ചിരിക്കും. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ തരത്തിൽ ഓരോ സൂക്തത്തെയും നമ്മൾ കാണണം. എല്ലാ സൂക്തവും ഒരേ ഈണത്തിലും താളത്തിലും അങ്ങനെ വായിച്ചു പോകുകയല്ല വേണ്ടത്. ഓതുമ്പോൾ ഈ പറയുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം എന്നാണ് ഇതിൻ്റെയൊക്കെ സൂചന. ഒരിക്കൽ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തെ നമുക്കറിയാലോ, ഞാൻ ഇന്ന് ഓതി വെച്ച് വളരെ വേഗം വിശദീകരിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഒരു സംഭവം പറയാം, ഇത് ഖുർആനിലെ അർത്ഥം പഠിക്കാൻ വളരെ എളുപ്പമാണ്, ആശയം പഠിക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷെ അത് പഠിക്കണം എന്നുള്ള ബോധം ഉണ്ടായി കിട്ടാനാണ് പ്രയാസം. ഏത് ആലോചിച്ച് നോക്കി, ഖുർആൻ പഠിക്കൽ വളരെ എളുപ്പമായിട്ട് നമുക്ക് കഴിയും, പക്ഷേ ഖുർആൻ പഠിക്കേണ്ടതുണ്ടെന്ന്, അറിയേണ്ടതുണ്ടെന്ന്, ഉൾക്കൊള്ളേണ്ടതുണ്ടെന്ന്, അത് അർത്ഥം പഠിച്ചതുകൊണ്ടുമായില്ല, അതനുസരിച്ച് ജീവിക്കേണ്ടതുണ്ടെന്ന ഒരു ബോധമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിൽ ധാരാളമായിട്ടുണ്ടാവേണ്ടത്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം താബിഈ പണ്ഡിതനാണ്, നമുക്കറിയാവല്ലോ, ഹനഫി മദ്ഹബിൻ്റെ ഉപജ്ഞാതാവാണ്. സൂറത്തു മീൻ അയാത്തി താബിഈ എന്നൊരു ഒരു ഗ്രന്ഥമുണ്ട്, ഒരു നീണ്ട പുസ്തകമാണ്. അതിൻ്റെ ഒരു ഭാഗത്ത് അദ്ദേഹത്തെ സംബന്ധിച്ച് ചരിത്രത്തിൽ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിലെ പേര് നുഅ്മാനാണ്, നുഅ്മാൻ ബിൻ സാബിത് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹമാണ് അബൂ ഹനീഫ എന്ന പേരിൽ പ്രസിദ്ധനായത്. അദ്ദേഹം അനസ് ബിൻ മാലിക്കിനെ പോലെയുള്ള സഹാബികളുടെ ശിഷ്യനാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ അദ്ദേഹത്തെയും അദ്ദേഹത്തെ പോലെയുള്ള സഹാബികളുടെ ശിഷ്യൻ. അദ്ദേഹം ഒരിക്കൽ സൂറത്തുൽ ഖമറിലെ 46-ാമത്തെ ആയത്ത് ഇങ്ങനെ ഓതുകയാണ്. ബലിസ്സാഇതു അന്ത്യനാൾ, മൗഇദുഹും അവർക്കുള്ള നിശ്ചിത സമയമാണ്, അഥവാ അവരെ വിചാരണ ചെയ്ത് രക്ഷാശിക്ഷകൾ തീരുമാനിക്കുന്ന നിശ്ചിത സമയം എന്ന് പറയുന്നത് അന്ത്യനാളാണ്, അതുവരെ അവർക്ക് അവസരമുണ്ട്. വസ്സാഇതു, ഈ അന്ത്യനാൾ എന്ന് പറയുന്നത് അദ്ഹ, ഏറെ അപകടം പിടിച്ചതാണ്. അദ്ഹ ഏറെ അപകടം പിടിച്ചതാണ്. വാമർ, വളരെ കയ്പേറിയതുമായിരിക്കും, അനുഭവത്താൽ ഏറെ കയ്പേറിയതുമാണ് അന്ത്യനാൾ എന്ന് പറയുന്നത് എന്ന സൂറത്തുൽ ഖമറിലെ 46-ാമത്തെ ആയത്ത് ഓതിയിട്ട് അദ്ദേഹം അങ്ങോട്ട് പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി.
പൊട്ടിപ്പൊട്ടി കരയാൻ തുടങ്ങിയിട്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് അറിയുന്നവർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഞരമ്പുകൾ പൊട്ടിപ്പോവുകയാണോ എന്ന് തോന്നുമാറ് കരഞ്ഞു. നാം സൂറത്തുൽ ഖമറിലെ 46-ാമത്തെ ആയത്ത് ഓതിയിട്ട് അദ്ദേഹം കരയാം. അപ്പോൾ സൂറത്തുൽ ഖമർ ചെറിയ സൂറയിൽ പെട്ടതാണ് അദ്ദേഹം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ആയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ എത്രത്തോളം പേടിപ്പിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് പ്രിയമുള്ളവർ, അത്രത്തോളം ഒന്നും ഉയരാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിലും പരലോകത്തെ സംബന്ധിച്ചും അതിൻ്റെ ഭയാനകതയെ സംബന്ധിച്ചും ഓർമ്മപ്പെടുത്തുമ്പോൾ പറയുമ്പോൾ ആ കാര്യം പറഞ്ഞത് നമ്മുടെ മനസ്സിലൊന്ന് പതിയുകയും നാഥ അന്നേ ദിവസം ഞങ്ങളെ നീ കാക്കുകയും ചെയ്യണം എന്നൊരു പ്രാർത്ഥന മനസ്സിലുണ്ടാവണ്ടേ, അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതേമാതിരി വേറെ സംഭവങ്ങൾ ഞാൻ അവിടെ ചുരുക്കുകയാണ്, ഇൻഷാല്ലാഹ് നമുക്ക് പിന്നെ ഒരിക്കൽ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ആകെ മൊത്തം ഇതാണ്, ഖുർആൻ ഓതിയ നമുക്ക് മനസ്സിലാകണം. എന്നാൽ അത് മനസ്സിലായി വലിയ ആലിമായിട്ട് വലിയ കാര്യമുണ്ട്, അതുകൊണ്ടും കാര്യമല്ല. ജീവിതത്തിൽ ഖുർആൻ നമ്മുടെ ഭരണഘടനയായിരിക്കണം, ജീവിതത്തിൽ നമ്മളെ നയിക്കേണ്ടത് ഖുർആൻ്റെ വെളിച്ചമായിരിക്കണം, അപ്പോഴേ നമുക്ക് അതുകൊണ്ട് ഫലമുള്ളൂ. അല്ലാതൊരു ആലിമായിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാര്യങ്ങൾ അതനുസരിച്ച് അതനുസരിച്ച് കാര്യങ്ങളെ സമീപിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് ഖുർആൻ നമുക്ക് അനുകൂലമായ സാക്ഷ്യവും തെളിവുമാവുക എന്നുകൂടി കൂട്ടത്തിൽ നമ്മൾ ഉൾക്കൊള്ളുക. ഇന്ന് ഓതി വെച്ച് ഇതാ ചെറിയ വിധത്തിലൊന്ന് വിശദീകരിച്ച് അവസാനിപ്പിക്കാം. വഅനിഹക്കും ബൈനഹും ബിമാ അൻസലല്ല, അവർക്കിടയിൽ താങ്കളെ സമീപിക്കുന്ന മുസ്ലിമീങ്ങൾക്കിടയിൽ, മുഅ്മിനീങ്ങൾക്കിടയിൽ, മുത്തഖീങ്ങൾക്കിടയിൽ താങ്കൾ വിധി കൽപ്പിക്കേണ്ടത് അള്ളാഹു അവതരിപ്പിച്ച നിയമം അനുസരിച്ചാണ്. അതിനെ വിട്ട് താങ്കൾ മറ്റെന്തെങ്കിലും അവരുടെ നാട്ടു നടപ്പിനനുസരിച്ചോ അവരുടെ കേട്ടറിവിനനുസരിച്ചോ അവരുടെ കണ്ടറിവിനനുസരിച്ചോ അവരുടെ പാരമ്പര്യങ്ങൾക്കനുസരിച്ചോ അല്ലെങ്കിൽ ഖുർആനിന് നിരക്കാത്ത നിയമങ്ങൾക്കനുസരിച്ചോ വിധി പറയാൻ പാടില്ല. വിധി പറയേണ്ടത് അനിഹക്കും, താങ്കൾ വിധി പറയുകയും വേണം, അല്ലെങ്കിൽ വിധി പറയണം എന്ന നിർദ്ദേശത്തോടു കൂടിയാണ് നാം വേദഗ്രന്ഥത്തെ ഖുർആനിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. ബിമ അൻസലല്ലാഹ്, അള്ളാഹു അവതരിപ്പിച്ചത് കൊണ്ട്. വലാ തത്തബിഉ അഹ്വാഅഹും, അവരുടെ ഇഷ്ടങ്ങളെ പിന്തുടരാൻ പാടില്ല. നമ്മളൊരു സന്ദർഭം പറഞ്ഞു, ജൂതന്മാരിൽപ്പെട്ട കുറച്ച് പ്രമാണിമാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ഞങ്ങളും ഞങ്ങളുടെ സമുദായം തമ്മിലുള്ള ചില തർക്കങ്ങളുണ്ട്, അത് ഞങ്ങൾക്ക് അനുകൂലമായി താങ്കൾ വിധി പറയുകയാണെങ്കിൽ ഞങ്ങളെല്ലാവരും അങ്ങയെ പിന്തുടരാം. വലിയൊരു പ്രലോഭനമാണത്. കാരണം ആ നാട്ടിൽ മദീനയിൽ വലിയ സ്വീകാര്യതയുള്ള സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും വൈജ്ഞാനികമായും സാമൂഹ്യമായും ഉയർന്ന നിലവാരമുള്ള ജൂതന്മാരുടെ നേതാക്കന്മാർ വന്നിട്ട് പറയുകയാണ് ഞങ്ങൾ നിങ്ങളെ പിന്തുടരാം, ഞങ്ങൾ താങ്കളെ പിൻപറ്റിയാൽ ബാക്കിയുള്ളവരൊക്കെ ഞങ്ങളുടെ പിന്നിൽ വരും. ഒരു നേതാവിന് ഇതിനും വലിയൊരു പ്രലോഭനം, നേതാവിന് ഇതിനും വലിയൊരു പ്രലോഭനം കിട്ടാനില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിച്ചില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തോട് പറഞ്ഞു, വലാ തത്തബി അഹ്വാഅഹും, അവരുടെ ഇച്ഛകളുടെ പുറകിൽ പോകാൻ പാടില്ല, അവരുടെ ഇഷ്ടങ്ങൾക്ക് പിൻ വഴങ്ങാൻ പാടില്ല. വഹിദർഹും, അതോടൊപ്പം താങ്കൾക്ക് ജാഗ്രതയുണ്ടാകണം. ആ എഫ്തി നൂക്ക, അവർ താങ്കളെ ആപത്തിൽ അകപ്പെടുത്തും, ഫിത്തനയിൽ അകപ്പെടുത്തും. അൻബാലിമാ അൻസൽ അള്ളാഹു, അള്ളാഹു ഇറക്കിയ ഇതിൽ നിന്ന് ചിലതിനെ വിടാൻ വേണ്ടി. ഇതെല്ലാ കാലത്തുമുള്ള സംഗതിയാണ്. അള്ളാഹുവിൻ്റെ നിയമങ്ങളിൽ ചിലതിനെ തെരഞ്ഞു പിടിച്ച് കടന്നാക്രമിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ചില നിയമങ്ങൾ അവർ പാലിക്കും, വലിയ പ്രയാസവും പ്രശ്നമൊന്നും ഇല്ലാത്തത്. അഥവാ ഞങ്ങളിലെ നേതാക്കന്മാർക്കും പണ്ഡിതന്മാർക്കും എതിരെയൊക്കെ ആകും ആ നിയമമെങ്കിൽ അത് സ്വീകരിക്കുകയില്ല. ഇങ്ങനെ ഇന്നും ഉണ്ടല്ലോ, ഇസ്ലാമിലെ പല നിയമങ്ങളെയും പരിഹസിക്കുക, സ്ത്രീകളുടെ വേഷവിധാനത്തെ പരിഹസിക്കുക അല്ലേ, ഇസ്ലാമിലെ അനന്തരാവകാശ നിയമത്തെ വിമർശിക്കുക, ഇസ്ലാമിലെ നിയമങ്ങളിൽ പലതിനെയും ഇപ്പോൾ ഒരു മദ്യപാനി മദ്യപൻ സാമൂഹ്യ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നുവെങ്കിൽ അവന് 80 ചാട്ടവാറടിക്കണം, അതിനെ വിമർശിക്കുക. അതൊക്കെ എന്നത്തെ 6-ാം നൂറ്റാണ്ടിലെ അപരിഷ്കൃതരുടെ നിയമം എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ ഇസ്ലാമിലെ ഓരോന്നും, ഇസ്ലാമിലെ ബാങ്കിനെ വിമർശിക്കുക, ബാങ്കിനെ വിമർശിക്കുക, നോമ്പിനെ ആക്ഷേപിക്കുക, നോമ്പ് എല്ലാവരും അംഗീകരിക്കുന്നുണ്ടെങ്കിലും ചിലരൊക്കെ അതിനെ വിമർശിക്കുക, ഈ കുട്ടികളെ കൊണ്ട് എന്തിനു നോമ്പ് പഠിപ്പിക്കണം, ഈ പട്ടിണിക്കാരെ കൊണ്ട്. ഇങ്ങനെ ചില നിയമങ്ങളെ വിമർശിച്ചുകൊണ്ട് ചിലപ്പോൾ നമുക്കും തോന്നുന്ന ശരിയെന്നല്ലേ, എന്നാൽ ശരിയാണ്, ഇങ്ങനെ പരിഹസിക്കുക ഇസ്ലാമിലെ പല നിയമങ്ങളെയും. അപ്പോൾ ഇതൊക്കെയാണ്, ഇങ്ങനെ പരിഹസിച്ചുകൊണ്ട് താങ്കളെ ഫിത്നയിൽ അകപ്പെടുത്തുന്നതിനെ, താങ്കളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിൽ നിന്ന് താങ്കൾ ജാഗ്രത പാലിക്കണം. ആണ് വഹദർഹും അൻ യഫ്തിനൂക അൻ ബഅദി മാ അൻസലല്ലാഹ്,
അള്ളാഹു ഇറക്കിയ ചിലതിനെ ഉപേക്ഷിക്കുന്നതിന് അല്ലെങ്കിൽ ചിലതിൽ നിന്ന് താങ്കളെ അവർ വിത്തനലകപ്പെടുത്തുന്നത് ശ്രദ്ധിക്കുക. ഫഇൻ തവല്ലൗ, ഇനി അവർ താങ്കളുടെ വിധി സ്വീകരിക്കാതെ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ ഫഅലമങ്ങ താങ്കൾ അറിയണം, അന്നമാ യുറീദുല്ലാഹു യുസീബഹും, അവർക്ക് മുസീബത്തണക്കാൻ അവർക്ക് ആപത്തുണ്ടാക്കാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. ബി ബഅലി ദുനൂബിഹിം, അവരുടെ ചില പാപങ്ങൾ കൊണ്ട്. അതൊന്നുകിൽ ഇഹലോകത്തു തന്നെ അവർക്ക് മുസീബത്തുണ്ടാകും അവരുടെ പാപങ്ങൾ കാരണം, പ്രവാചകനെ അംഗീകരിക്കാത്തതിൻ്റെ ഫലമായി അവർക്ക് ആപത്തുണ്ടാക്കണം എന്ന് അള്ളാഹു ഉദ്ദേശിച്ചത് കൊണ്ടാണ് അള്ളാഹു അവരിത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ദുനൂബ് പറഞ്ഞാൽ പാപം, ബഅലി ദുനൂബിഹിം, അവരുടെ ചില പാപങ്ങൾ. ഒരു പക്ഷേ നമ്മൾക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് മുസ്ലിം സമുദായം നിരന്തരമായി ഈ വേട്ടയാടപ്പെടുന്നത്, പരീക്ഷിക്കപ്പെടുന്നത് നമ്മുടെ എന്തോ ദോഷങ്ങൾ കൊണ്ട്. ഒരുപക്ഷെ അള്ളാഹുവിലേക്കും ഖുർആനിലേക്കും മടങ്ങാനുള്ള ആഹ്വാനം ബഹുഭൂരിഭാഗം മുസ്ലിം സമുദായവും അംഗീകരിക്കാത്ത ഒരു സാമുദായികമായി ഇങ്ങനെ ജീവിച്ച് മുസ്ലിമായി ജനിച്ചു എന്നുള്ളതിൽ കവിഞ്ഞ് ഇസ്ലാമിൻ്റെ ഒരടയാളവും ഇല്ലാത്തത് കൊണ്ടായിരിക്കുമോ എന്ന് ചിലപ്പോഴൊക്കെ നമുക്കിങ്ങനെ തോന്നും. എന്താണ് ഈ മുസ്ലിം സമുദായം നിരന്തരമായി ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നത്, പ്രയാസപ്പെടുത്തപ്പെടുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷിക്കുകയാണോ നമ്മുടെ കയ്യിരിപ്പ് കൊണ്ട്? അതാണ് അവരെ അല്ലാഹു തആല മുസീബത്തിൽ അകപ്പെടുത്തും. ബി ബഅലി ദുനൂബിഹിം, അവരുടെ ചില പാപങ്ങൾ കൊണ്ട്. അന്ന് കാലത്തുള്ളവർക്ക് മാത്രം ബാധകമാവേണ്ടതല്ലോ അത്, ഖുർആൻ നമുക്കും കൂടി ബാധകമാകേണ്ടതാണ്. ഒരുപക്ഷെ നമ്മുടെ കയ്യിരിപ്പ് കൊണ്ടായിരിക്കണം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതും. ചിന്തിച്ചാൽ തെറ്റില്ല. ഇന്ന കസീറ മിനന്നാസി ലഫാസിഖു, ജനങ്ങളിൽ ഭൂരിഭാഗവും പാപ്പികൾ തന്നെയാണ്. ഭൂരിഭാഗവും കസീറ മിനന്നാസി അല്ലെങ്കിൽ അധിക പേരും ലഫാസിഖു, ഫാസിഖുകൾ തന്നെയാണ്. ഞാൻ വളരെ വേഗം ഒന്നുകൂടെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാം. വഅനിഹക്കും ബൈനഹും ബിമാ അൻസൽ അല്ലാഹു, അള്ളാഹു അവതരിപ്പിച്ചതനുസരിച്ച് താങ്കൾ വിധി കൽപ്പിക്കുകയും വേണം. വല തത്തബിഉ അഹ്‌വാഅഹും, അവരുടെ ഇച്ഛകൾക്ക് വഴങ്ങരുത്. വഹിദർഹും, താങ്കൾ അവരുടെ വിഷയത്തിൽ ജാഗ്രത കാണിക്കണം. അയ്യഫ്തിനൂക്ക, അവർ താങ്കളെ ഫിത്നയിൽ അകപ്പെടുത്തും എന്നതിനെ. അൻ ബഅലിമാ അൻസൽ അല്ലാഹു, അള്ളാഹു അവതരിപ്പിച്ച ചിലതിനെ വിട്ട്. ഫഇൻ തവല്ലൗ, അവർ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ ഫഅലമന്നമാ യുറീദുല്ലാഹു അയ്യുസീബഹും ബിബഅലി ദുനൂബിഹിം, അവരുടെ ചില പാപങ്ങൾ കൊണ്ട് അള്ളാഹു അവരെ മുസീബ അവർക്ക് മുസീബത്തണക്കണം എന്നുദ്ദേശിക്കുന്നു എന്ന കാര്യം താങ്കൾ അറിയണം. വ ഇന്ന കസീറ മിനന്നാസി ലഫാസിഖൂൻ, ജനങ്ങളിലെ ധാരാളം ആൾക്കാരും പാപ്പികൾ തന്നെയാകുന്നു. ലഫാസിഖൂൻ, പാപ്പികൾ തന്നെയാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നും ഈമാനിൻ്റെയും ഇസ്ലാമിൻ്റെയും തഖ്‌വയുടെയും കൂടെ നിൽക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ലാ തുസിഖ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വ ഹബ് ലനാ മിൻ ലദുൻക റഹ്മാ ഇന്നക അൻതൽ വഹ്ഹാബ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനാ വ ഫിൽ ആഖിറതി ഹസനാ വ ഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബ്.